ഹലോ ഫ്രണ്ട്സ്, ഞാനും ആദ്യമായിട്ട് നോമ്പ് എടുത്തിട്ടോ. ഇവിടെ അത്താഴം കഴിക്കാൻ 2 മണിയാവുമ്പോ നീക്കണം കേട്ടോ, കാരണം 2:30 ആവുമ്പോത്തിന് സുബേയായി. എന്നാലും നോമ്പെടുക്കാനുള്ള നല്ല ആഗ്രഹം കൊണ്ട് ഞാൻ നീട്ടിട്ടോ. അതിനെ കുറിച്ചുള്ളതാട്ടോ ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് ഉറക്കം തൊളിയാത്തോണ്ട് ഞാൻ കുറച്ച് ചോറ് നിന്നിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നെയ്യത്തൊക്കെ ചെയ്തു ണിയായിരുന്നുട്ടോ. അപ്പോത്തിന് ഇപ്പച്ച് ഓഫീസ് പോയിന്. ഇവള് സവാള ഒക്കെ ഒന്ന് മഴിച്ചു വന്നിട്ട് അപ്പൊ അതിനൊക്കെ കുറച്ച് വെള്ളം വെച്ചുകൊടുത്ത് സലറിക്കാട്ടോ. ഇമ്മച്ച തലേന്ന് മാസ്ക് ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന്, അത് കണ്ടപ്പോ എനിക്ക് ഉണ്ടാക്കാനൊരു പൂതി. ഇമ്മച്ചക്ക് തുണിയൊക്കെ കട്ട് ചെയ്തെന്ന്, എന്നിട്ട് ഞാനും മാസ്ക് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ മാസ്ക് ഉണ്ടാക്കി കുറെ നേരമൊക്കെ പോയിട്ടോ. അങ്ങനെ ഞാനും ഉണ്ടാക്കിയൊരു മാസ്ക്. പിന്നെ കുളിച്ചു വന്നിട്ടോ. ഇവിടെ ചൂടൊക്കെ തുടങ്ങിയാലോ കുളിച്ചു വന്നായിട്ടിട്ടിരിക്കണോ. പിന്നെ കുറച്ചേരം പേപ്പർ ക്രാഫ്റ്റ് ഒക്കെ ചെയ്ത് ഒരു ഫ്രോഗിനായിട്ടുണ്ടാക്കണ്. തവള റെഡിയായി, ചാടിച്ചാടി പോന്ന് കിട്ടു തവള. ഞങ്ങൾ കുറച്ച് കഴിച്ച് നിസ്കരിക്കാൻ പോയി. ഇവിടെ ബാങ്ക് വിളിക്കണൊന്നും കേൾക്കൂല കേട്ടോ, അതോ ഞാനാണ് ബാങ്ക് വിളിക്കലേ. പിന്നെ ഞങ്ങൾ അടക്കളപ്പണിയൊക്കെ തുടങ്ങിട്ടോ. എനിക്ക് പണിയെടുക്കാൻ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഉമ്മച്ചേന് സാധിച്ചൊക്കെ കൊടുക്കുകയാണ്. സാധാരണ ഉമ്മച്ചെങ്കിൽ ലാസ്റ്റ് ആട്ടോ 10 വരുത്താൻ തരല്ലേ. ഇന്ന് നോമ്പായതുകൊണ്ടാ ഉമ്മച്ചി ചോദിച്ചപ്പൊ തന്നെ തന്നത്. മുത്തൂന് പ്രത്യേകിച്ച് പറഞ്ഞി 10 തിന്നാലാട്ടോ. വടൊക്കെ ഉണ്ടാക്കി, ഞാൻ വടക്ക് ഉരുട്ടിയൊക്കെ കൊടുത്ത്. ഞാൻ ചെയ്യുമ്പോ കുറച്ച് സ്ലോ ആക്കാവൂട്ടോ, അപ്പൊ ഉമ്മച്ചി വേറെ എന്തെങ്കിലും ഒക്കെ പണിയെടുക്കും. കുട്ടികൾക്ക് പണിയെടുക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഉമ്മച്ചാൾ അതിനെ സമ്മതിക്കണം. അപ്പൊ കുട്ടികൾ നല്ല ഹാപ്പി ആവൂലേ. കുറച്ച് നേരത്തെ ലയിപ്പിച്ചാ മതി എന്നുള്ളൂ കേട്ടോ. എനിക്ക് പകൽ ഉറങ്ങണ ഇഷ്ടല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. നല്ല വിശപ്പൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഞാൻ അങ്ങനെ സഹിച്ച് നിക്കണ്. കൂലൊക്കെ കിട്ടണ്ടേ. നോമ്പിന് വിശക്കുമ്പോ തിന്നാൻ പറ്റൂലല്ലോ. തിന്നാൻ കിട്ടാത്തോരെ ബുദ്ധിമുട്ട് എന്താന്നിപ്പൊ മനസ്സിലായി. ബുദ്ധിമുട്ട് ഇടക്കിടക്ക് ഓരോ സാധനങ്ങൾ തിന്ന് നടക്കും, ഞാനത് ശ്രദ്ധിക്കാതെ നടന്നതാട്ടോ. എനിക്ക് നോമ്പ് തുറക്കുമ്പോ കഴിക്കാൻ പൂതില്ലതേ മട്ടനും വരട്ടിയതും പിന്നെ ഫ്രൂട്ട്സും 10 അതൊക്കെ അമ്മച്ചി ഉണ്ടാക്കി വന്നിട്ടോ. ഇമ്മച്ചിന്റെ കൂടെ ഞങ്ങൾ 2 ഉണ്ട് കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കാനുള്ളതൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇരുന്ന് 6:30 ഇവിടെ മൈരീബ്. പെച്ചെത്താണെങ്കിൽ 7 ഫസ്റ്റ് നോമ്പായതുകൊണ്ടാട്ടോ ഇങ്ങനൊക്കെ. എന്നും സ്നാക്സ് ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഞാനെടുക്കാൻ വേണ്ടിട്ട് ഇതിൻ്റെ ഒക്കെ വീഡിയോ എടുത്തതാട്ടോ. മുത്തു തിന്നലൊക്കെ ഒപ്പം തന്നെ തുടങ്ങി കേട്ടോ. ഒരു നോമ്പെടുത്തപ്പോൾ എനിക്ക് ബാക്കി നോമ്പൊക്കെ എടുക്കണമെന്ന് തോന്നിട്ടോ. നോമ്പൊക്കെ തുറന്ന് നേരെ ഞങ്ങൾ അള്ളാവിനോട് ദുആ ചെയ്തു. ഈ സമയത്ത് പ്രാർത്ഥിച്ചാൽ അള്ളാവ് വേഗം സ്വീകരിക്കും. ആദ്യം തോരുന്നതേ കൊറോണ മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് ഓവർ ബോർഡ് കിട്ടണമെന്നും തോരുന്ന്. ഇനി എൻ്റെ മുത്തുമോള് നല്ല അനുസരണ നല്ല കുട്ടികളാക്കണേ. ഉപ്പച്ചക്കും ഉമ്മച്ചക്കും നല്ലതേ വരാൻ പാടുള്ളൂ എന്നൊക്കെ തോർന്ന് ഞാൻ. ഇപ്പച്ചിനോട് വരുമ്പോ ഞാൻ സാധനം കഴിഞ്ഞാൽ പറഞ്ഞിരുന്നിട്ട്, അതാ ഈ സാധനം. ഇത് കിട്ടിയപ്പോ എനിക്ക് നല്ല സന്തോഷായി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി നിസ്കരിച്ചു.
പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കഴിച്ചിട്ടോ, പിന്നെ അത് കഴിഞ്ഞിട്ടുറങ്ങി. ഇതാണ് കേട്ടോ എന്റെ നോമ്പ് നോറ്റൊരു ദിവസം. അപ്പോഴെല്ലാവരും ദുആലൊക്കെ ഉൾപ്പെടുത്തണേ. വീഡിയോസ് കണ്ട് കമന്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി കാണാം. ബൈ ബൈ.